എന്റെ പ്രിയമുള്ളവരെ, മലക്കുകളെ കൂട്ടുകാരനാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ നല്ല കാര്യം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സ്വഹാബികളോട് പറയുന്ന സ്വഹാബ, ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ എന്റെ മുന്നിൽ ഒരാൾ നടന്നു പോകുന്നു സ്വഹാബ, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ പ്രവാചകന്റെ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ ഒരു കൊട്ടാരത്തിലേക്ക് നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നോക്കുന്നു, ആരാ തമ്പുരാന്? എനിക്ക് നല്ല പരിചയമുള്ള മനുഷ്യനാണല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് അത്ഭുതത്തോടുകൂടി നോക്കുമ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു ജിബിരിയിലേ, ആരാ ജിബിരിയിലേ? ആ പോകുന്ന മനുഷ്യൻ ആരാണ് ജിബിരിയിലേ? യാ റസൂലല്ലാഹ്, മഹാനായ സയ്യിദുനാ ബിലാൽ, കറുത്തവനായ നീഗ്രയായ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മസ്ജിദ് നബവിയിൽ അന്നേരം ബാങ്ക് വിളിച്ചിരുന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു തആലാ അൻഹു, അടിമയായിരുന്ന ബിലാൽ, നീഗ്രയായിരുന്ന ബിലാൽ, ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന ബിലാൽ, മുത്തുനബിയെ ഹൃദയത്തിന്റെ അകത്ത് സ്നേഹിച്ചിരുന്ന ബിലാൽ, ആ ബിലാൽ റളിയല്ലാഹു തആലാ അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വർഗ്ഗത്തിൽ കാണുകയാണ്. മുത്തുനബിയുടെ മുന്നിൽ നടന്നു പോകുന്ന സ്വഹാബിയ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ ചോദിച്ചു, ബിലാലേ നിന്നെ ഞാൻ സ്വർഗത്തിൽ കണ്ടു ബിലാലേ, നീ എന്ത് നല്ല കാര്യമാ ചെയ്യുന്നത്? നിനക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം കിട്ടാ, എന്നെക്കാരും മുമ്പ് സ്വർഗത്തിലൂടെ നടന്നു പോകുന്നത് കണ്ടല്ലോ, ഈ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു തആലാ അൻഹു സഹാബികളുടെ ഇടയിൽ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുകയാ, ഒന്നുമില്ല നബിയേ, ഈ ബിലാലിന്റെ കയ്യിലെ സ്വർഗം കിട്ടാറൊന്നുമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യുമോ? യാ റസൂലല്ലാഹ്, ബിലാൽ റളിയല്ലാഹു തആലാ അൻഹുവിന് ഒരു സ്വഭാവമുണ്ടായിരുന്നു, മലക്കുകളെ കൂട്ടുകാരനാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ സൽക്കർമ്മം എന്തെന്നറിയോ? ബിലാലിനൊരു സ്വഭാവമുണ്ടായിരുന്നു, എപ്പോഴും ഉടുവെടുക്കുമായിരുന്നു, അപ്പോൾ തന്നെ ഉടുവെടുക്കുമായിരുന്നു. അല്ലാഹുവേ ദായിമല്ലോടുകൂടി നടക്കുന്ന സ്വഹാബിയാ, അത് നടത്തമാണെങ്കിലും കഥാ ഉറക്കമാണെങ്കിലും എപ്പോഴും ഉടുവോടുകൂടി നടക്കുന്ന സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ബിലാലേ അതിനു പകരമാണ് നിനക്ക് അല്ലാഹു ഈ പ്രതിഫലം തന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എപ്പോഴും നീ ഒന്നുവെടുത്തിട്ട് നടക്ക്, എപ്പോഴും ഒന്നുവെടുത്തിട്ട് നടക്ക്, വെറുതെയല്ലല്ലോ അല്ലാഹുവിന്റെ റസൂൽ ഒന്നുവെടുക്കാൻ പറഞ്ഞത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പള്ളിയിലെ നമസ്കരിക്കുന്നവർ പോകുന്ന സമയത്ത് പോലും നേരെ ചെല്ലുമ്പോൾ ഒന്നുവെടുക്കാത്തവരാ, അല്ലാഹുവേ നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് പോലും നേരെ ചെല്ലുമ്പോൾ ഒന്നുവെടുക്കാത്തവര്, ഒന്നുവിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? ഒന്നുവെടുത്താൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്കും 70,000 മലക്കുകളുമായി ഇറങ്ങി വരികയാണ്. ഒരു സിംഹാസനമുണ്ട് നബിയുടെ മുന്നിലേക്ക്, 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ അതാ ജിബ്രീൽ കടന്നു വന്നു, പ്രവാചകന്റെ മുന്നിൽ സ്വർണ്ണത്തിന്റെ സിംഹാസനം കൊണ്ടുവച്ചു, ജിബ്രീൽ എന്ന മലക്ക് കയറിയിരുന്നു, എന്നിട്ടതിന്റെ ചിറക് കൊണ്ട് ഭൂമിയിൽ അടിക്കുകയാണ്, അടിച്ച സ്ഥലത്ത് നിന്ന് വെള്ളം ഇങ്ങനെ പൊട്ടി വരികയാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് ഒടുവെടുത്ത് കാണിച്ചു കൊടുത്തു, നബിയേ യാ റസൂലല്ലാഹ് എങ്ങനെയാ
ആണ് വിളവെടുക്കേണ്ടതെന്ന് പ്രവാചകനെ കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ജിബ്രീൽ ചെയ്തതുപോലെ വിളവെടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞത് മറക്കല്ലേ ചെറുപ്പക്കാരാ, പള്ളിയിൽ പോയി വിളവെടുക്കുന്ന സമയത്ത് നീ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടടാ പുന്നമോരെ. സാധേ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവനാണ്. കള്ളു കുടിച്ചു, വ്യഭിചരിച്ചു, പൈസ തിന്നു, എത്രയോ വക്കത്തുകൾ മുടക്കി. ഒരുപാട് ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് പലതും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയി. നീ എവിടെ കൊണ്ട് കഴുകി കളയണമെന്നറിയില്ല ഉസ്താ എന്ന് പറയുന്ന ചെറുപ്പക്കാരാ, പാപം കഴുകിക്കളയാന് പറ്റുന്ന ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാ. മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ, സഹാബാ ഞാൻ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒളിവെടുത്താ നിങ്ങൾ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. സഹാബാ ഒളിവെടുക്കുന്ന സമയത്ത് നിന്റെ കൈ കഴുകുമ്പോ, നിന്റെ കണ്ണ് കഴുകുമ്പോ, നിന്റെ കാല് കഴുകുമ്പോ, നിന്റെ വാ കഴുകുമ്പോ പ്രവചനെ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ വിടുവനം. ഒളിവെടുക്കുന്ന സമയത്ത് അല്ലാഹു പുറത്തു തരുമെന്ന് പ്രവാചകൻ പറയുമ്പോ സഹോദരായപ്പോഴും ഒന്നുകൂടി നടക്കണേ, ഒന്നുകൂടി കിടന്നുറങ്ങണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് ഒന്നുകൂടി കിടന്നുറങ്ങിയാൽ, അല്ലാഹുവേ നിന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് വന്ന് നിൽക്കുകയാ, ഒരു മലക്ക് നിന്റെ കാവല് നിൽക്കുകയാണ്. നിന്റെ കൂട്ടുകാരനാകട്ടെ, ഒരു മലക്ക് നിന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് ആ മലക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി അബ്ദിക ഫുലാ, ഉളവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന നിന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിന്നിട്ട് ദുആ ചെയ്യുന്ന പടച്ചവര്, ഈ മനുഷ്യൻ ചെയ്ത പാപങ്ങൾ പുറത്തു കൊടുക്കല്ലോ, ആ പെണ്ണ് ചെയ്ത പാപം നീയെ പുറത്തു കൊടുക്കല്ലോ. കാരണം ഇവൾ ഉളവെടുത്തിട്ട് കിടക്കുന്നവളാ, പടച്ചവനെ നീ എഴുന്നേക്കുന്നത് വരെ, ഈ മലക്ക് നിന്റെ തലയുടെ ഭാഗത്ത് നിന്ന് നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോ, മോനെ എല്ലാ രാത്രിയിലും നിന്റെ തലയുടെ മുമ്പില് നിന്റെ തലയുടെ വലതുഭാഗത്തൊരു മലക്ക് ഇങ്ങനെ കാവല് നിൽക്കുകയാ, അവൻ നിന്റെ കൂട്ടുകാരനാ, ആ മലക്ക് നിന്റെ കൂട്ടുകാരനാ. എപ്പോഴും മുതുകെടുത്ത് നടക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ തടവ ഉസ്താദ് പറയുകയാണ്, ഉള്ളോടുകൂടി മരിക്കലേറ്റമ്മച്ചമാ ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. പടച്ചവനെ ഒളിവെടുത്തിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന് ഒളിവെടുത്ത് കൊടുക്കാൻ പറയുന്നത് എന്തിനെന്നറിയോ? ഏതെങ്കിലും ഒരു മനുഷ്യന് ഒളിവെടുത്തിട്ട് കിടക്കുന്ന സമയത്ത് മരിച്ച അവന് വിവിഐപിയുടെ മരണമാണ്, അവന്റെ തലയുടെ വലത് ഭാഗത്ത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ ജിബ്രീലെന്ന മലക്കിനെ കണ്ടിട്ട് മരിക്കാവാത്തിന്റെ അവസ്ഥയിലെ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് നിന്നെ സമാധാനിപ്പിക്കാ, നിന്നെ സന്തോഷിപ്പിക്കാ, ജിബ്രീല് വരുമോനെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, ഒന്നോടുകൂടി നടക്കുന്ന മനുഷ്യൻ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വരുന്നത് എങ്ങനെയെന്നറിയോ? അവന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയാണ്, അവന്റെ മുഖം പ്രകാശിക്കുന്ന രീതിയിൽ നാളെ പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നാളെ മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ ഒരു കൊട്ടാരത്തിന്റെ അകത്തേക്ക് കടന്നു പോകണോ? അല്ലാഹുവിന്റെ സ്വർഗത്തില് മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കൊട്ടാരമുണ്ട്. ബിലാല് നിങ്ങൾക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണ്. ബിലാല് നിങ്ങൾക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലമാ. നിനക്കും വേണോ? നിനക്കും വേണോ? അല്ലാഹുവേ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ എപ്പോഴും ഉളൂ ചെയ്തുകൊണ്ട് നടക്കുന്ന മനുഷ്യന് മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ മലക്കുകളെ കൂട്ടുകാരനാക്കാം, മലക്കുകളെ കൂട്ടുകാരനാക്കാൻ പറ്റുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാ. ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാ. മലക്കുകളെ കൂട്ടുകാരനാക്കണമെങ്കിൽ മൂന്നാമത്തെ കാര്യം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ്? അല്ലാഹുവിന്റെ റസൂല് ഒരു ദിവസം സുബഹി കഴിഞ്ഞിട്ട് പറഞ്ഞു, ആയിഷ ഇന്നലെ ഞാന് സ്വർഗം കണ്ടു. ആയിഷ അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, ഇന്നലെ ഞാൻ സ്വർഗം കണ്ടു. ആയിഷ അല്ലാഹുവിന്റെ പ്രവാചകനതാ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ, സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നൊരു ചെറുപ്പക്കാര ഖുർആൻ ഓതുകയാണ്. പറവകൾ പോലും പറന്നു വന്നിട്ടിരുന്ന് ഖുർആനിന്റെ മാസ്മരികമായ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. ഒരു ചെറുപ്പക്കാര് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ആരാജിബിരിയില്, ഈ ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരൻ ആരാജിബിരിയില്, യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ആരിസ് ബിനു ഉമാർ, ആരിസ് ബിനു ഉമാർ എന്ന് പറയുന്ന സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, റഅയ്തു ഫിൽ ജന്നാ ബാരിഹ വസമിഅ സൗത ഖാരിയൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ള ചോദിക്കുന്നു, ആരാജിബിരിയിലെ? അത് ഹാരിസാ നഅമാർ, ഹാരിസത്ത് ബിനു നഅമാൻ റളിയല്ലാഹു തആല അർഹുവാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്റെ ഹാരിസിനെ നിനക്കെങ്ങനെ അറിയാം? ജിബിരിയിലെ, എന്റെ ഹാരിസിനെ നിനക്കെങ്ങനെ അറിയാം? യാ റസൂലല്ലാഹ്, അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കുന്ന സ്വഹാബിയാണ് നബിയേ. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, അന്നഹു തസ്വാബിയ അന്നബിയ്യ തകഫ്ഫനു ബിഅർസാഖിനാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നബിയേ, ഈ സഹാബിക്ക് അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം വെച്ചിട്ടുണ്ട്. ഈ സഹാബിക്ക് അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രവാചകൻ ചോദിച്ചു, ജിബ്രീലേ, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഈ സ്വഹാബിയിരുന്ന് ഖുർആൻ ഓതുകയാണ്. അല്ലാഹുവേ, ഈ മനുഷ്യൻ അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഇത് കിട്ടാനുള്ള കാരണം എന്താ? യാ റസൂലല്ലാഹ്, മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുക. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചത് ആരാ? നബിയെ, അങ്ങയുടെ സഹാബി ഹാരിസയ. എങ്ങനെ അറിയ ഹാരിസയാണെന്ന്? അവിടെ നിന്ന് പറഞ്ഞു, നബിയെ, അല്ലാഹു സ്വർഗത്തിന് ഭക്ഷണം കൊടുക്കാൻ കാത്തിരിക്കുന്ന സഹാബിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ
അല്ലാഹു സ്വർഗത്തിൽ ഭക്ഷണം കൊടുക്കാൻ കാത്തു വെച്ചിരിക്കുന്ന സഹാബിയ ആയിഷ ബീവി റളിയല്ലാഹു തആലാനെ ചോദിച്ചു, നബിയെ ഇത് കിട്ടാനുള്ള പ്രതിഫലം മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അല്ല കൊടുത്തതാ. ആയിഷ ബീവി റളിയല്ലാഹു തആലാനെ ചോദിച്ചു, നബിയെ എല്ലാവരും മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ട്, ഈ സഹാബിക്ക് മാത്രം ഇത് കിട്ടാൻ, നിങ്ങളെല്ലാവരും ഞാനും നിങ്ങളും എല്ലാവരും മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാ, നബിയെ എന്റെ മാതാപിതാക്കളോട് എനിക്കും സ്നേഹമുണ്ട്, അപ്പൊ ഈ സഹാബിക്ക് മാത്രം പ്രത്യേകം ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? മുത്തി നബി പറഞ്ഞുകൊടുത്തു, ആ സഹാബിക്ക് മൂന്ന് ഗുണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഈ മൂന്ന് ഗുണം ഈ സദസ്സിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ, മോനെ സ്വർഗത്തിലൊരു കൊട്ടാരം, സ്വർഗത്തിന്റെ മധ്യഭാഗത്തിൽ നിനക്കൊരു കൊട്ടാരവും, അള്ളാഹു നാളെ നിനക്ക് സ്വർഗത്തിൽ ഭക്ഷണം തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പത്തര പതിനൊന്നരയായി ഇല്ലേ ചാച്ചി, നോക്കുന്ന ചിലരൊക്കെ നിർത്താറായോ, നിർത്താറായോ, നിർത്തണോ, എന്ത് വേണോ ഇപ്പൊ പറയണോ, നിർത്തണോ? മൂന്ന് കാര്യം ജീവിതത്തിൽ ആരെങ്കിലും ചെയ്താൽ എവിടെ അള്ളാഹു ഭക്ഷണമായിട്ട്, എവിടെ എവിടെ സ്വർഗത്തിൽ അള്ളാഹു നിനക്ക് ഭക്ഷണം തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈവക്ക് എങ്കിൽ പറയാം, ഭൂരിഭാഗം പേരും കൈവക്കിയാ പറയാം. പുറകിരിക്കണം അപ്പ, നീ എന്താ പൊക്കാത്ത അവസാനത്തെ പൊക്കല, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സ്വർഗത്തിൽ ഭക്ഷണം വേണം, സ്വർഗത്തിൽ അള്ളാഹു ഭക്ഷണം കാത്തു വെച്ചിട്ടുണ്ട്. അള്ളാഹു വാങ്ങി തിന്നാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു വാങ്ങി തിന്നാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇതിപ്പോ സംഘാടകർ ബക്കറ്റ് എടുത്തു, സംഘാടകർ ബക്കറ്റ് എടുത്തു. സ്വർഗത്തിൽ ഭക്ഷണം കിട്ടുന്നതിന് മുമ്പ് സ്വർഗത്തിൽ പോണ്ടേ, ഭക്ഷണമൊക്കെ പിന്നെ സ്വർഗത്തിൽ പോണ്ടേ. അള്ളാഹുവെ പടച്ചവനെ, ഈ നല്ല കാര്യത്തിന് വേണ്ടി ആരെല്ലാം മനസ്സറിഞ്ഞിട്ടൊരു സദക്ക ചെയ്യുന്നു, മരിക്കുമ്പോ ഈമാനോടുകൂടിയുള്ള ഒരു മരണം അതാ വേണ്ടേ. വെറുതെ ഒന്നും മരിച്ചാ പോരാ. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ, അള്ളാഹുവെ ഒരു പറമ്പില് മരിച്ചിട്ട് മൂന്നാല് ദിവസമായി, മൊത്തം പുഴുവരിച്ചു, ആരും നോക്കാനില്ലാതെ. അള്ളാഹു ആലം, അള്ളാഹു സഹോദരന് പുറത്തു കൊടുക്കുമാറാകട്ടെ. മയ്യത്ത് പോലെ എന്റെ വൈഫിന്റെ സഹോദരനാ മയ്യത്ത്. അവസാനം ജനാസ കുളിപ്പിച്ചിട്ട് കടലിൽ പോയി ചാടി ഇട്ട വസ്ത്രം വരെ ഊരിക്കളഞ്ഞു, അത്രയ്ക്ക് സ്മെല്ല്. ആ ജനാസ പാസ്പോർട്ട് എന്താ പറയാ, ടാർപ്പയ്ക്കകത്ത് വാരിയിട്ടുണ്ടോ പോയ? അവസാനം ഞാൻ ചോദിച്ചോ പറഞ്ഞു, വീട്ടിൽ നേരെ പോയി ഇട്ടിരുന്ന ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പുതിയ ഉടുപ്പായിരുന്നില്ലേ ഇട്ടിരുന്ന പുതിയ വസ്ത്ര, കാരണം അത്രയ്ക്കും ദുർഗന്ധം. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുത്തു, അള്ളാഹു നിങ്ങൾക്ക് നല്ല മരണം തരും. അള്ളാഹുവെ എന്റെ മരണം നീ നന്നാക്കി തരണേ പടച്ചവനെ, വെള്ളിയാഴ്ച രാവിലെ ഒരു മരണം തരണേ, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം തരണേ എന്ന നിയത്തോടെ മനസ്സറിഞ്ഞിട്ടൊരു സദക്ക ചെയ്യ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. اللهم صل على محمد يا ربي صل عليه وسلم. الله സ്വീകരിക്കും ആറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞിട്ട് കൈകെട്ടിയിരിക്കണ്ട, കൈകെട്ടിയിരിക്കണ്ട. അസ്സദഖത്തു റദ്ദുൽ വല, അസ്സദഖത്തു റദ്ദുൽ വല. ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന സമയത്ത് ഒരു സഹോദരിയെ കണ്ടു, ചെറുപ്പക്കാരിയാക്കി. ഇനി പോയി ചെറുപ്പക്കാരി പോയ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലും അള്ളാഹു അവിടെ നിന്നും പറഞ്ഞത് കിഡ്നിയുടെ കാര്യവാ. ക്യാൻസർ രോഗം പിടിച്ച ഒരു കുഞ്ഞിന് വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞു, മോനെ മനസ്സറിഞ്ഞിട്ട് എന്തെങ്കിലും കൊടുക്ക്, ഇല്ലെങ്കിൽ കുടുംബം വിറ്റാലും മാറൂല. നീ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും, നിന്റെ വീടും നിന്റെ പറമ്പും നിന്റെ സർവ്വതും വിറ്റാലും മാറാത്ത രോഗം ചിലപ്പോ ഈ സദഖയിൽ അള്ളാഹു മാറ്റി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ. നബി മുഹമ്മദ് മുസ്തഫ മൂന്ന് സ്വലാത്ത് സല്ലല്ലാഹു. اللهم صل على محمد يا ربي صل عليه وسلم മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്,
അള്ളാഹുവിന്റെ നബിയേ, ഈ സ്വഹാബിക്ക് മാത്രം അള്ളാഹു ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ നബി എവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഈ സദസ്സിൽ ഇരിക്കുന്നവര് മാതാപിതാക്കള് വീട്ടിലുള്ളവര് ഉമ്മയോ വാപ്പയോ വീട്ടിലുള്ള ഓരോ മക്കളും പഠിക്കുന്നതിന് വേണ്ടി പറയുകയാ, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ നിനക്ക് അള്ളാഹു സ്വർഗത്തിലെ ഭക്ഷണം തരും, മോളെ അള്ളാഹു നിനക്ക് സ്വർഗത്തിലെ ഭക്ഷണം തരും, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് നിനക്ക് അള്ളാഹു ഒരു കൊട്ടാരം തരും മോളെ. മുത്തുനബി അവിടെന്ന് പറഞ്ഞു, ആയിഷ ആ സഹാബിക്കുണ്ടായിരുന്ന മൂന്ന് ഗുണങ്ങളിൽ ഒരു ഗുണമെന്തെന്നറിയോ, ഒരു ഗുണമെന്തെന്നറിയോ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, കാനയു തഈമുഹാബിയദിഹി, അള്ളാഹുവിന്റെ റസൂല് അവിടെന്ന് പറയുന്നു, ആയിഷ ആ സഹാബിക്കുണ്ടായിരുന്ന ഒരു ഗുണമെന്തെന്നറിയുമോ, നമുക്കെല്ലാവർക്കും നമ്മുടെ ഉമ്മ ഭക്ഷണം മാറി തന്നിട്ടുണ്ട്, നമ്മുടെ വാപ്പ നമുക്ക് ഭക്ഷണം മാറി തന്നിട്ടുണ്ട്, മാതാപിതാക്കള് വാരി തരുന്ന ഭക്ഷണം കടിച്ചിട്ടാണ് ഞാനും നിങ്ങളും എല്ലാവരും വളർന്നത് എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, ആയിഷ ആ സഹാബിക്ക് അള്ളാഹു ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ, അള്ളാഹു ആ സ്വഹാബിക്ക് ആ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയോ, സ്വന്തം ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന മോനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിലിരിക്കുന്ന ആരാണ് തന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നത്, ഈ സദസ്സിലിരിക്കുന്ന മക്കൾ ഞാനും നിങ്ങളും അള്ളാഹുവേ വീട്ടിൽ ഉമ്മയുണ്ട് വാപ്പയുണ്ട് അവര് നമുക്ക് എത്രയോ പ്രാവശ്യം ഭക്ഷണം വാരി തന്നിട്ടുണ്ട് എങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന ഏതു മോനാണ് തന്റെ ഉമ്മയ്ക്കൊന്നു ഭക്ഷണം വാരി കൊടുക്കുന്നത്, ഈ സദസ്സിലിരിക്കുന്ന ഏതു മകനാണ് എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള് ജീവിതത്തിലെ ഈ ദിവസത്തിന്റെ ഈ സമയം വരെ നിന്റെ കൈ കൊണ്ട് നിന്റെ ഉമ്മയ്ക്ക് നീ ഒരുള്ള ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ സഹോദരി, ചെറുപ്പക്കാരാ ചിന്തിക്കുമോനെ, പ്രായം പിടിച്ച രോഗം പിടിച്ച പ്രായമായ ഉമ്മ നിന്റെ വീട്ടിലുണ്ടല്ലോ, നിന്റെ വാപ്പ നിന്റെ വീട്ടിലുണ്ടല്ലോ, ഒരിക്കലെങ്കിലും നിന്റെ ഉമ്മയ്ക്ക് നീ ഒരുള്ള ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ, സമയമില്ലല്ലോ ചെറുപ്പക്കാരാ, ഉമ്മാനെ തിരിഞ്ഞു നോക്കാൻ വാപ്പാനെ തിരിഞ്ഞു നോക്കാൻ, ആ പാപങ്ങൾ കിടക്കുന്ന റൂമിലൊന്ന് പോയിട്ടോ സുഖമാണോ എന്നെങ്കിലും ചോദിക്കാൻ, എന്റെ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും സമയമില്ലാതെ പോകുമ്പോ സഹോദരാ നീ ചോദിക്കും, ഉസ്താദേ ഞാൻ വാരി കൊടുത്താൽ എന്റെ ഉമ്മ കഴിക്കുവോ എന്ന് ചോദിക്കണം ചെറുപ്പക്കാരാ, ഒന്ന് പോയിട്ട് ചോദിച്ചു നോക്കണം മോനെ. ഈ ഹദീസ് ഞാന് ഈ സഹാബിയുടെ ചരിത്രം ഞാൻ വായിച്ചപ്പോ എന്റെ ഉമ്മാന്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഉമ്മ ഞാൻ നിങ്ങൾക്കൊന്ന് ഭക്ഷണം വാരി തരട്ടെ, എനിക്കൊരാഗ്രഹമുണ്ട് ഉമ്മ, എനിക്കൊരാഗ്രഹമുണ്ട്, ഒരിക്കലെങ്കിലും എന്റെ ഉമ്മാൻ എനിക്കൊന്ന് ഭക്ഷണം വാരി കൊടുക്കണം, പടച്ചവനെ ഒന്ന് ചോദിക്കണം ചെറുപ്പക്കാരാ, ഉമ്മാന്റെ മുന്നിലൊന്ന് നീ ചോദിക്കുമ്പോ നിന്റെ ഉമ്മാന്റെ കണ്ണ് നിറയുന്നത് നിനക്ക് കാണാ, എന്റെ പൊന്നുമോൻ എന്നെ മറന്നില്ലല്ലോ, നൂറുവട്ടം സമ്മതിക്കും ചെറുപ്പക്കാരാ, അല്ലാഹുവേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ സ്വഹാബിക്ക് അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയോ, ആ സ്വഹാബി തന്റെ കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഈ പാവപ്പെട്ടവന്റെ വേലകൾ കാമെന്ന ഓരോ മക്കളും എന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ, വാപ്പയുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ, മോനെ എപ്പോഴെങ്കിലും സ്നേഹത്തോടെ എന്റെ ഉമ്മയുടെ ചാരത്ത് ചെന്നിരുന്നിട്ട് ചോദിക്കണം, ഉമ്മ എനിക്കൊരുള്ള ഭക്ഷണം ഉമ്മാന് വാരി തരണമെന്ന് വല്ലാത്ത കൊതിയുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്, എന്റെ ഉമ്മായിക്കും വാപ്പായിക്കും ഞാൻ എങ്ങാനും എന്റെ കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുത്താ അല്ലാഹു എനിക്ക് സ്വർഗത്തില് ഭക്ഷണം തരും ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ആയിഷ അല്ലാഹു സ്വർഗത്തിൽ ഈ സ്വഹാബിക്ക് പ്രതിഫലം കൊടുക്കാനുള്ള ഒന്നാമത്തെ കാരണം ഉമ്മയ്ക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം മാറി കൊടുത്തത് കൊണ്ടാ,
അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ആയിഷ വലം യസ്തഖിം ഹിമ കലാമുൻ കത്തു. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്നു, ആ സ്വഹാബി ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്ത മകനായിരുന്നു, എന്തേ എന്ന് പോലും ചോദിക്കൂല, ഉമ്മാന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്ത മകനായിരുന്നു ഹാരിസ് ബിനു ഉമാ. അള്ളാഹുവേ ഈ സദസ്സിലിരിക്കുന്ന ഞാനും നിങ്ങളും സ്വന്തമായിട്ട് ആത്മാർത്ഥമായി ചെന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ ഉമ്മാന്റെ മുന്നിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ശബ്ദമുയർത്തി സംസാരിക്കുന്നത് പോയിട്ട് ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളില്ലേ, ഉമ്മാനെ തല്ലും മക്കളില്ലേ, ഉമ്മാനെ കുത്തുവാക്ക് പറയുന്ന മക്കളില്ലേ, പഠിച്ചവരെ നിനക്ക് ദുആ ചെയ്ത് ജോലി കിട്ടി പണമുണ്ടായി ഭാര്യയായി മക്കളായി വീടായി എല്ലാ നിനക്ക് നിന്റെ ഉമ്മയുടെയും വാപ്പയുടെയും ദുആ കൊണ്ട് എല്ലാം നിനക്ക് കിട്ടിയപ്പോ ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും ഈ സ്റ്റേജിലിരിക്കുന്നവർ അല്ലെങ്കിൽ പുറത്തിരിക്കുന്നവർ നിങ്ങളുടെ ഉമ്മയുടെയും വാപ്പയുടെയും ദുആ കൊണ്ടാണ് ഞാനും നിങ്ങളും ഇത്ര എത്തിയത് ഇല്ല എന്ന് പറയാൻ ഒരാൾക്കും ധൈര്യമില്ല. ഈ പള്ളിയിലെ ഖതീബാകട്ടെ, ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ള ഹാജിയാക്കന്മാരാകട്ടെ, അല്ലെങ്കിൽ ബഷീർ സാഹിബ് ആകട്ടെ, ഈ സദസ്സിലിരിക്കുന്ന ഞാനും നിങ്ങളും ഓരോ മനുഷ്യനും നിന്റെ എന്റെയും നിങ്ങളുടെയും ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് വാപ്പയുടെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയത്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്തെന്നറിയോ, നമുക്ക് കൊട്ടാരം പൂരയുള്ള വീടായി നല്ല ജോലിയായി പരിവാരിയായി മക്കളായി എല്ലാമായി കിടിയുമ്പോ സ്വന്തം ഉമ്മാനോടും വാപ്പാനോടും പറയുന്ന വാക്കെന്തെന്നറിയോ, വല്ലതും കടിച്ചട്ടി ഈ വീടിന്റെ അകത്ത് മിണ്ടാതെ ഇരുന്ന് കൊള്ളണം. ഉമ്മയൊക്കെ കൽപ്പിക്കുകയാണ്, ഉമ്മയോട് കൽപ്പന, വാപ്പയോട് കൽപ്പന, മക്കളെ പറയുന്ന മാതാപിതാക്കളോട് വല്ലതും കടിച്ചട്ടി വീടിന്റെ അകത്ത് മിണ്ടാതെ ഇരുന്ന് കൊള്ളണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബ മക്കള് മാതാപിതാക്കളെ ഭരിക്കുന്ന കാലം കണ്ടാൽ അത് ലോക അവസാനത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ അല്ലാഹു ഈ സ്വഹാബിക്ക് സ്വർഗത്തിൽ ഭക്ഷണം കൊടുക്കാറുള്ള കാരണം എന്തെന്നറിയോ, ഒന്ന് ഉമ്മാന് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു, രണ്ട് ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ല, മൂന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, മൂന്ന് തന്റെ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അവിടെന്ന് മടങ്ങി പോകുമ്പോ ഇറങ്ങി ഓടുകയാണ്, ഉമ്മ കാണാതെ വീട്ടിൽ വന്ന് ഉമ്മയെ സിയാറത്ത് ചെയ്തിട്ട് ഉമ്മയെ സന്ദർശിച്ചിട്ട് പോകുന്നവരുടെ പുറകെ ഓടുകയാണ്, ഓടിച്ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ, എന്റെ ഉമ്മാൻ എന്തെങ്കിലും ഇവിടെ കുറവുണ്ടോ, ഉമ്മാനോട് ചോദിക്കാനില്ല, ഉമ്മ എന്നോടൊന്നും പറയാറില്ല, എന്റെ ഉമ്മാന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാരാ, എന്റെ ഉമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞോ, വീട്ടിൽ വന്ന് ഉമ്മാനെ കണ്ടിട്ട് പോകുന്നവരോട് ഈ സ്വഹാബി ചെന്ന് ചോദിക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, സ്വന്തം ഉമ്മ ഇന്നത് വേണമെന്ന് പറഞ്ഞാലും നമ്മളിൽ പല മക്കളും വാങ്ങിക്കൊടുക്കാത്തവരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ ഈ സ്വഹാബിക്ക് അല്ലാഹു സ്വർഗത്തിൽ ഭക്ഷണം കാത്തുവെച്ചിരിക്കുന്നത് എന്തിനെന്നറിയോ, ഉമ്മാനെ സ്നേഹിച്ചതിനാ വാപ്പാനെ സ്നേഹിച്ചതിനാ അല്ലാഹു ഈ പ്രതിഫലം കൊടുക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ മാതാപിതാക്കളെ മറന്നു പോകല്ലേ, മാതാപിതാക്കളെ മറന്നു പോകല്ലേ, പെറ്റതള്ളയെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാകരുത്, സ്വന്തം ഉമ്മയ്ക്ക് വീടിന്റെ മുന്നിൽ
കബർ കുടിച്ചതും നമുക്കളുടെ കാലവാന്നെ പറയാനുള്ളൂ. പ്രവാചകൻ അവിടം പറയുകയാണ്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹുവേ ആയുസ് കുറവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മഹാനായ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മലക്കുകളുടെ കൂട്ടുകാരനാകാൻ പറ്റുന്ന മൂന്നാമത്തെ വഴി എന്തെന്നറിയോ? മാനയും ബാപ്പാനയും സ്നേഹിക്കുന്ന മക്കൾക്ക് അല്ലാഹുവേ നാളെ മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് സ്വർഗത്തിൽ പോകാനെ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? മലക്കുകളുടെ കൂട്ടുകാരനാകാൻ പറ്റുന്ന നാലാമത്തെ കാര്യം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം തന്റെ സ്വഹാബികളോട്, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, യുദ്ധത്തിന് വേണ്ടി സ്വഹാബാക്കളെ തെരഞ്ഞെടുക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനെ തെരഞ്ഞെടുക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഓരോ സ്വഹാബികളെയും ഇങ്ങനെ പിടിച്ചു നിർത്തുകയാ, എന്റെ പ്രിയപ്പെട്ട അറൂസിലെ ചെറുപ്പക്കാരോട്, പെണ്ണുമക്കള് പാവപ്പെട്ട പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടി കിടന്ന് രാപ്പകലുകൾ കഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പൊന്നുമോനെ ഇതൊന്നും വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടികളുടെ ദുആ മതിയടാ, നിന്റെ തലമുറകളെ പോലും രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാകാൻ നിനക്ക് ഇതുകൊണ്ട് കഴിയും ചെറുപ്പക്കാരാ. ഇതിന്റെയൊക്കെ പ്രതിഫലം കണ്ടുകൊണ്ട് മരിക്കാൻ കഴിയും ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ അറൂസിലെ ചെറുപ്പക്കാരോട്, ഈ പള്ളിക്കരയിലും ഈ പരിസരത്തുമുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മോനെ ഇതുപോലെയുള്ള നല്ല കാര്യം നല്ല കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നവനാകണം ചെറുപ്പക്കാരാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് യുദ്ധത്തിന്റെ തലേ ദിവസം ഓരോ സഹാബികളെ യുദ്ധത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകനതാ ഒരു ചെറുപ്പക്കാരനടുത്തേക്ക് വിളിക്കുകയാണ് മഹാനായ ജൗഫർ റളിയല്ലാഹു തആലാൻഹു. ജൗഫർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അള്ളാഹുവിന്റെ പ്രവാചകനെ വിളിച്ചു നിർത്തി, അതാ മൂത്തത്തി യുദ്ധത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത സഹാബാക്കളിൽ മൂന്ന് പേരെ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി. എന്നിട്ട് ഒന്നാമത്തെ സഹാബിയോട് പറഞ്ഞു, ഹരിസേ നീയാണ് യുദ്ധം നയിക്കേണ്ടത്, നീ മുസ്ലിമീങ്ങളുടെ നേതാവ്, നീയാണ് ഒന്നാമത് യുദ്ധം നയിക്കേണ്ടത്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ജൗഫറേ നീയാണ് യുദ്ധം നയിക്കേണ്ടത്. ജൗഫറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത സ്വഹാബി ഏൽപ്പിക്കുകയാണ്. അതിന്റെ അർത്ഥം ഇവര് മൂന്ന് പേരും മരിക്കുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ. അതാ ജൗഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി ഉണ്ടല്ലോ, തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. അള്ളാഹുവേ 30 വയസ്സിന്റെ താഴെയായിരുന്നു പ്രായമെന്ന് ചരിത്രം പറയുകയാ. അള്ളാഹുവേ ജൗഫർ റളിയല്ലാഹു തആലാ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചിരിക്കുന്ന മുഖത്തോടെ തന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന കാഴ്ച കാണുമ്പോ ഭാര്യക്ക് വല്ലാത്ത സന്തോഷമായി, അള്ളാഹുവേ അസ്മാ റളിയല്ലാഹു തആലാഹു അവിടെന്ന് ചോദിച്ചു, എന്തേ ജൗഫറെ എന്തേ വല്ലാത്ത സന്തോഷം എന്തേ? അവിടെന്ന് പറഞ്ഞു, അസ്മാ അള്ളാഹുവിന്റെ പ്രവാചകൻ മൗത്തത്തി യുദ്ധത്തിന്റെ നേതാവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാ.
യുദ്ധത്തിന്റെ നേതാവായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാ. ഈ സഹാബിക്കറിയാ മരിക്കുമെന്ന്. കാരണം അള്ളാഹുവിന്റെ റസൂലാ പറഞ്ഞത് നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ അടുത്ത ആള് ആ യുദ്ധം നയിക്കണേ എന്ന് പ്രവാചകം പറയുമ്പോ തന്നെ മനസ്സിലാകും അവിടെ നിന്ന് ഷഹീദാകുമെന്ന്. അള്ളാഹുവേ തന്റെ ഭാര്യ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് പറഞ്ഞു അസുമാ വിധിയുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പോ കാടാ. അല്ലാഹു ആയുസ് തന്നാൽ ഈ യുദ്ധക്കളത്തിൽ നിന്ന് തിരിച്ചു വരാറല്ലാഹു എനിക്ക് ഭാഗ്യം തന്നോ. നിന്റെ മുന്നിലേക്ക് ഞാൻ കടന്നു വരാം അസുമാ. ഇല്ലെങ്കിൽ നാളെ സ്വർഗത്തിന്റെ മുന്നിൽ ഞാൻ നിന്നെ കാത്തു നിൽക്കും അസുമാ. ജൗഫ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിന് കടന്നു പോവുകയാണ്. അല്ലാഹുവേ ആ ചെറുപ്പക്കാരന്റെ ജനാസ അല്ലാഹുവേ ഫലസ്തീനിലേക്ക് ഈജിപ്തിലേക്ക് കടന്നു തെല്ലുമ്പോൾ ആ ചെറുപ്പക്കാരനായ സ്വഹാബിയുടെ കബറിന്റെ മുന്നിൽ ഈ ചരിത്രം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ആ സ്വഹാബിയുടെ ജനാസ ആ സ്വഹാബിയുടെ കബർ സിയാറത്ത് ചെയ്തവനാ. അല്ലാഹു സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനത്താണ്. പ്രവാചകനാ യുദ്ധത്തിന് പങ്കെടുത്തില്ല. ധാരണാങ്കണത്തിൽ തഥാ കുറച്ച് സ്വഹാബികൾ പടച്ചവനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് മൂവായിരക്കണക്കിന് വരുന്ന സൈന്യത്തോട് പോരാടുകയാണ്. ഒന്നാമത്തെ സ്വഹാബി കൊടിയും പിടിച്ചുകൊണ്ട് രണാങ്കണത്തിലേക്ക് ഇറങ്ങുമ്പോ അവിടെ നിന്ന് വെട്ടുകൊണ്ട് ഭൂമിയിലേക്ക് വീഴുകയാണ്. തന്റെ കയ്യിലിരിക്കുന്ന ഇസ്ലാമിന്റെ കൊടി താഴെ വീഴുമ്പോ മഹാനായ ജൗഫ് റളിയല്ലാഹു തആല അൻഹു 30 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനായ ജൗഫർ ഉണ്ടല്ലോ, ഓടിച്ചെന്നിട്ട് ആ കുടി തന്റെ കയ്യിലേക്ക് എടുക്കുകയാണ്. ആ സമയത്ത് നേതാവ് മരണപ്പെട്ടപ്പോ, നേതാവ് ഷഹീദായി വീഴുന്നത് കണ്ടപ്പോ മുസ്ലിമീങ്ങൾ അല്പം ഭയന്നു പോയി. ആ സമയത്ത് ജൗഫർ റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞു, സ്വഹാബ സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്നു. സ്വഹാബ കുടിപിടിച്ചുകൊണ്ട് കുതിരയുടെ മുകളിൽ പിളച്ചവനെ ജഅഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാര സൈന്യത്തിന്റെ മുന്നിലേക്ക് പാഞ്ഞു കയറുമ്പോ അവിടുത്തെ കൈ വലത് കയ്യങ്ങ് വെട്ടിമുറിക്കുകയാ. അവിടുത്തെ വലത് കൈയടാ കൈപ്പത്തിയതാ വെട്ടിമുറിക്കുകയാണ്. കുടി താഴെ വീണു. ജഅഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനിടത് കൈ കൊണ്ടതാ അതാ കുടി പിടിക്കുകയാണ്, ഇടത് കൈയും വെട്ടിമുറിച്ചു. അല്ലാഹുവേ താഴെ വീണ കുടിയതാ മുറിഞ്ഞരണ്ട് കൈകൾ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് തന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ചേർത്ത് പിടിക്കുമ്പോ അല്ലാഹുവേ ശത്രുക്കൾ നാല് ഭാഗം ഇങ്ങനെ കടന്നു നിന്നിട്ട് അല്ലാഹ് 94 വെട്ടുണ്ടായിരുന്നു ചെറുപ്പക്കാരാ. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം മുഴുവനും വെട്ടിമുറിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് മനസ്സിലായി. മദീനത്തിരിക്കുന്ന പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സഹാബ സുബ്ഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദിൽ നബവിയിൽ ഇരുന്നിട്ട് പറഞ്ഞു, സഹാബ ജൗഫർ ഷഹീദായി. സഹാബ വീട്ടിൽ അറിയിക്കണമല്ലോ, ജൗഫറിന്റെ വീട്ടിൽ പോയി പറയണമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ആരാ പോയി പറയുന്നത്? ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടില് ആരാ ചെന്നിട്ട് മരണപ്പെട്ട കാര്യം പറയണമല്ലോ, ആരാ പറയാ തയ്യാറെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരുന്നിട്ട് സ്വഹാബാക്കൾ മുഴുവനും തലതാഴ്ത്തി നിൽക്കുകയാ. എല്ലാവരും തലതാഴ്ത്തി നിൽക്കുന്നു, ഒരാൾക്ക് പോലും പോയി പറയാനുള്ള ധൈര്യമില്ല, ഒരാൾക്ക് പോലും പോകാൻ ധൈര്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ നിങ്ങൾ ആർക്കും ധൈര്യമില്ലാത്തതെന്തേ? ഞങ്ങൾക്ക് പോയി പറയാ ധൈര്യമില്ല നബിയേ. അതിന്റെ കാരണം എന്തെന്നറിയോ? അസ്മാ റളിയല്ലാഹു തആല അൻഹുവിന് 19 വയസ്സാണ് ചെറുപ്പക്കാരാ.
തങ്ങളുടെ ഭാര്യയുടെ പ്രായം എത്രയെന്നറിയോ? 19 വയസ്സാണുള്ളത്, 3 ആ മക്കളാണുള്ളത്. 3 പേരും 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള, 10 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള 3 മക്കള്, 19 വയസ്സുള്ള ഒരു പെണ്ണ് ഈ പെണ്ണിന്റെ മുന്നിൽ, ഈ 3 മക്കളുടെ മുന്നിൽ പോയിട്ട് നിന്റെ വാപ്പ ഷഹീദ എന്ന് പറയാ. ആ 19 വയസ്സുള്ള പെണ്ണിന്റെ മുന്നിൽ പോയിട്ട് നിന്റെ ഭർത്താവ് അതാ മൂത്തത്തിന്റെ രണാകണത്തിൽ 94 വെട്ടുകൊണ്ട് ഷഹീദ എന്ന് പറയാ. ഞങ്ങൾക്ക് ആർക്കും ധൈര്യമില്ല നബിയേ. എല്ലാവരും ഇരുന്ന് കരയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സഹാബ എങ്കിലും നമുക്ക് ഒരുമിച്ച് പോയി പറയാ സഹാബ, നമുക്ക് ഒരുമിച്ച് പോയി പറയാ സഹാബ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അവിടെന്ന് കടന്നു പോവുകയാണ്, അവിടെന്ന് കടന്നു പോവുകയാണ്. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ അവിടെ നടക്കുന്ന സംഭവം എന്നറിയോ? യുദ്ധം കഴിഞ്ഞ് നാളെ സ്വഹാബികൾ തിരിച്ചു വരികയാണെന്ന് അസ്മാ റളിയല്ലാഹു തആല ജനങ്ങൾ പറയുന്നത് കേട്ടിട്ടറിഞ്ഞിരിക്കുകയാ. 3 മക്കളെയും രാവിലെ വിളിച്ചുണർത്തിയിട്ട് കുളിപ്പിച്ചു പുതുവസ്ത്രം ധരിച്ച് നിർത്തിയിരിക്കുകയാണ്. വാപ്പ യുദ്ധം ജയിച്ചിട്ട് വരുമ്പോ കാണാ, 3 മക്കളും പുതുവസ്ത്രങ്ങൾ ധരിച്ചിട്ട് കാത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവിനെ കടിക്കുന്നതിന് വേണ്ടി 19 വയസ്സുള്ള ഭാര്യ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹുവേ, ആ സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബികളും നടന്നു വരുന്നത്. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളങ്ങ് കാണുമ്പോ സ്നേഹിക്കുന്ന മക്കളാണല്ലോ, 10 വയസ്സിന്റെ താഴം മാത്രം പ്രായമുള്ള 3 മക്കളും മുത്തുനബിയെ കാണുമ്പോ ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടിച്ചെന്നു. റസൂലുള്ള 3 മക്കളെയും ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ 3 മക്കളെയും ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ഭാര്യയുടെ കയ്യിലേൽപ്പിച്ചിട്ട് വിദേശത്ത് പോകുന്ന ചെറുപ്പക്കാരാ, മക്കളെ കയ്യിലേൽപ്പിച്ചിട്ട് വിദേശത്ത് പോകുന്ന ചെറുപ്പക്കാരാ, മഹാനായ ജൗഫറിന്റെ 3 മക്കളും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. മുത്തുനബി 3 മക്കളെയും ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു. അല്ലാഹുവേ, 3 മക്കളും റസൂലുള്ളാന്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. കാരണം മുത്തുനബിയുടെ പുറകിലെപ്പോഴും ജൗഫർ അല്ലാഹുവേ തങ്ങളുടെ പിതാവ് നബിയുടെ പുറകിലെപ്പോഴും ഉണ്ടാകും. 3 മക്കളും റസൂലുള്ളാന്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ കാണാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകം 3 മക്കളെയും ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അവരുടെ തലയിൽ ഇങ്ങനെ ചുംബിച്ചിട്ട് കൂടെ വന്ന സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ ജൗഫറിന്റെ മക്കളെ ചുംബിക്കു. സഹാബ യതീമീകളെ പരിഗണിക്കാത്തവര്, യതീമീകളെ തിരിഞ്ഞു നോക്കാത്തവര്, യതീമീകളെ കണ്ടെന്ന് നടിക്കാത്തവര്, പട്ടിണി കിടന്നാല് തിരിഞ്ഞു നോക്കാത്ത മനുഷ്യരുടെ കാലമാണല്ലോ. മുത്തുനബി പറഞ്ഞു, സഹാബ ജൗഫറിന്റെ മക്കളെ ചുംബിക്കു. സഹാബ 19 വയസ്സുള്ള അസ്മാ റളിയല്ലാഹു തആല അൻഹു ഈ കാഴ്ച ഇങ്ങനെ കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നാര മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് സഹാബികളോട് ചുംബിക്കാൻ പറയുന്നത് കാണുമ്പോ ആ 19 വയസ്സുകാരിക്ക് മനസ്സിലായി തന്റെ ഭർത്താവ് പോയെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, അസ്മാ റഅയ്തു ജൗഫറ മലകൈനി മഅൽ മലായിക. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അസ്മാ നിന്റെ ജൗഫർ സ്വർഗത്തിലൂടെ മലക്കുകളുടെ കൂടെ പറക്കുന്നത് ഞാൻ കണ്ടു. അസ്മാ
എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഭർത്താവിന്റെ മരണ വാർത്ത പറയാൻ വന്ന മുത്തിനബിയോട് ആ 19 വയസ്സുകാരി ചോദിച്ചത് എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, സർവ്വതം മറന്ന് ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ അഹങ്കാരികളെ പോലെ ധിക്കാരികളെ പോലെ മതിമറന്ന് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഭർത്താവ് മരിച്ചെന്ന് പറയാ വീട്ടിലേക്ക് കടന്നു വന്ന മുത്തിനബിയോട് ആ 19 വയസ്സുകാര് ചോദിച്ചത് എന്തെന്നറിയോ? യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, എന്റെ ജൗഫർ നോമ്പുകാരനായിട്ടാണോ മരിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് അസ്മാ എന്ന് പറയുന്ന 19 വയസ്സുള്ള ജൗഫർ തങ്ങളുടെ ഭാര്യ ചോദിച്ചത് എന്തെന്നറിയോ? എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? എന്റെ അസ്മാ ചോദിച്ചത്, എന്റെ അസ്മാ ചോദിച്ചത്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, എപ്പോഴും മണിയറയ്ക്കകത്ത് കിടക്കുമ്പോൾ എന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് ജൗഫർ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, അസ്മാ എനിക്കൊരാഗ്രഹമുണ്ട്, അസ്മാ എനിക്കൊരാഗ്രഹമുണ്ട്. എന്റെ ആഗ്രഹം എന്നറിയോ? എനിക്ക് നാളെ പടച്ച റബ്ബിന്റെ മുന്നിലിരുന്ന് നോമ്പ് തുറക്കണം. അസ്മാ, എനിക്ക് നോമ്പ് തുറക്കണം, എനിക്ക് നോമ്പുകാരനായി മരിക്കണം. എന്നിട്ട് നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ ഇരുന്നിട്ട് എനിക്ക് നോമ്പ് തുറക്കാൻ ആഗ്രഹമുണ്ട്. 19 വയസ്സുള്ള ആസ്മ എന്ന് പറയുന്ന പെണ്ണ് ചോദിക്കുകയാ, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, എന്റെ ജൗഫർ നോമ്പുകാരനായിട്ടാണോ മരിച്ചത്? സഹാബികൾ പറഞ്ഞു, നബിയേ, നബിയേ, അതാ 94 വെട്ടികൾ കൊണ്ട് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് കുടിക്കാ വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അവിടെന്ന് പറഞ്ഞു, എനിക്ക് സുന്നത്ത് നോമ്പാ, അല്ലാഹുവേ നോമ്പുകാരനായിട്ടാണ് മരിച്ചതെന്ന് പറയുമ്പോ അസ്മാഅല്ലാഹു തആല ആർഗമിന് സമാധാനമാവുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന ഉമ്മമാരെ, സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ചെറുപ്പക്കാരാ, സുന്നത്ത് നോമ്പ് പിടിക്കുന്ന വാപ്പമാരെ, നിനക്കല്ലാന്റെ മുന്നിലിരുന്ന് നോമ്പ് തുറക്കാ കൊതിയുണ്ടോ? മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ നീ എങ്ങാണം മരിച്ചുപോയാ? ആദ്യം കരയേണ്ടത് നിന്റെ വാപ്പയല്ല, നിന്റെ ഉമ്മയല്ല, നിന്റെ ഭാര്യയല്ല, നിന്റെ മക്കളല്ല, നിന്റെ കൂടപ്പറപ്പല്ല, നിന്റെ കൂട്ടുകാരല്ല, നിന്റെ കുടുംബക്കാരല്ല, നിന്റെ അയൽവാസികളല്ല. മോനെ ആദ്യമായിട്ട് കരയേണ്ടത് ആരെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, പടച്ചവനെയും മലക്കുകളെ കരയിപ്പിക്കുന്നവനാകണം ചെറുപ്പക്കാരാ. മോനെ, ലോകത്ത് നിന്ന് യാത്ര പറയുന്ന അവസാന സമയമുണ്ടല്ലോ. പടച്ചറപ്പേ, മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. മലക്കുകളെ കൂട്ടുകാരാക്കി തെരഞ്ഞെടുക്കുന്ന ചെറുപ്പക്കാരാ, മലക്കുകളെ കൂട്ടുകാരാക്കുന്ന പെങ്ങളേ, മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടുന്ന ഒരു സമയമുണ്ടല്ലോ. എപ്പോഴാണെന്നറിയില്ല, എവിടെ വെച്ചാണെന്നറിയില്ല, ഏത് രീതിയിലാണെന്നറിയില്ല. പടച്ചവനെ എപ്പ എവിടെ വെച്ച് കണ്ടാലും മലക്കുൽ മൗത്തും നിന്റെ അനുയായികളും കടന്നു വന്നിട്ട് നിന്നെ വിളിച്ചു കൊണ്ടുപോകുന്ന ആ അവസാന സമയമുണ്ടല്ലോ. മരണവേദന സഹിക്കാൻ കഴിയാതെ കടന്നു പിടയുന്ന സമയമുണ്ടല്ലോ. അല്ലാഹുവേ, നിന്റെ വീട്ടുകാരെ മുഴുവനും ആഗ്രഹിക്കുകയാണ്. കാരണം കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന വാപ്പയാ. അല്ലാഹുവേ, മക്കൾ ദുആ ചെയ്യുന്നു, നാഥാ നോക്കി നോക്കി മടുത്തുറപ്പേ, ഒന്ന് മരിച്ചാ മതിയായിരുന്നു അല്ലാ.
മക്കള് വാപ്പ മരിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന കാലവാ. പള്ളിയിലെ ഉസ്താദിനോട് പറയും, എന്റെ വാപ്പ കിടക്കുന്ന കിടപ്പിലാണ് ഉസ്താദ്, കണ്ടിട്ട് സങ്കടം തോന്നുന്നു ഉസ്താദ്, ഒന്ന് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യൂ എന്ന് മക്കള് പറയുന്ന കാലമാണ്. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും മരണം കൊതിച്ചിട്ട് നിന്റെ മയ്യത്തിന്റെ ചാരത്തിങ്ങനെ നിന്റെ വീടിന്റെ പരിസരത്തിങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ എങ്ങനെയെങ്കിലും പെട്ടെന്ന് മരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവേ രോഗം പിടിച്ച് കിടക്കുന്ന മനുഷ്യന്റെ ചാരത്തിരുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്ന കാലമല്ലേ. എന്റെ പ്രിയമുള്ള സഹോദരാ, വീട്ടിൽ കൊണ്ടിട്ടാ നാട് മുഴുവനും പറഞ്ഞു പരത്തും സക്കറാത്തിന്റെ അവസ്ഥയിലാ. കാണണ്ടവർ മുഴുവനും പോയി കണ്ടു എന്ന് ഒരു പ്രദർശന വസ്തു പോലെ പാവപ്പെട്ട വാപ്പയെ കടത്തുന്ന കാലമല്ലേ. എന്റെ പ്രിയമുള്ള സഹോദരാ, മലക്കുകളെ സ്നേഹിച്ചാൽ മലക്കുകളെ കൂട്ടുകാരാക്കിയാൽ നിന്റെ വലതുഭാഗത്ത് മലക്കുകൾ വന്നിരുന്നിട്ട് പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മലക്കുകൾ നിനക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു തരികയാണ്. പേടിക്കണ്ട ഉമ്മ, പേടിക്കണ്ട ചെറുപ്പക്കാരാ, ദുനിയാവിനെ വലിച്ചെറിഞ്ഞവനെ മോനെ, എപ്പോഴും മുറിവെടുക്കുന്നവനെ മോനെ, അല്ലാഹുവേ പടച്ചവനെ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നവനെ മോനെ, നീ മരിക്കുന്ന സമയത്ത് സുന്നത്ത് നോമ്പുകൾ പിടിക്കുന്ന പെങ്ങള്, നീ സക്കറാത്തിന്റെ അവസ്ഥയിലെ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ ഭാഗത്ത് മലക്കുകൾ വന്നിരുന്നിട്ട് പറയുകയാ, ഞാൻ നിന്റെ ദുനിയാവിലെയും ആഹിറത്തിലെയും കൂട്ടുകാരനാണ്, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ടേ ഞാൻ നിന്നെ കൈയടിയുകയുള്ളൂ, അതുകൊണ്ട് പറലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമ്പോ പറഞ്ഞവരെ അത് പറഞ്ഞിട്ട് മരിക്കാൻ കൊതിയില്ലേ, മരണവേദന സഹിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും കിടന്ന് പിടയുന്ന സമയത്ത് മലക്കു പറഞ്ഞു തരികയാണ്, എന്തിനാ നീ ഭയപ്പെടുന്നത്, എന്തിനാ നീ പേടിക്കുന്നത്, അയ്യത്തു ഹന്നഫ്സുൽ മുത്മഇന്ന ഇലാ റബ്ബിക റാദിയത മർദിയ ഫദുഖുലി ഫീ ഇബാദീ വദുഖുലി ജന്നതി. മലക്കുകൾ നിന്നെ സമാധാനിപ്പിക്കുകയാണ്, മലക്കുകൾ നിനക്ക് സമാധാനം തരികയാണ്, നിനക്ക് സ്വർഗം കാണിച്ചു തരികയാണ്. അത് കണ്ടിട്ട് മരിച്ചിട്ട് നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ ആ മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് നിനക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാ. അല്ലാഹു അവസരം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.